ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. എടാ പൊട്ടന്മാരെ, നമുക്ക് റാങ്ക് പുഷ് ചെയ്യണ്ടേ? എടാ പിന്നെന്തിനായി നൂബനെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത് കയറ്റിയേ? എടാ അവൻ എൻ്റെ കൂട്ടുകാരനാടാ, എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാ. എടാ അവൻ ഒരു കളി കളിക്കാൻ കൂട്ടുമെന്ന് ചോദിച്ചു, അതുകൊണ്ട് ഇൻവൈറ്റ് ചെയ്ത് കയറ്റിയതാ. കുഴപ്പമില്ല, നീ സ്റ്റാർട്ട് ചെയ്. എടാ വാഴ, നീ എന്ത് മണ്ടത്തരായി പറയുന്നേ? എടാ നമ്മൾ ഹീറോയ്ക്ക് അടിക്കാനായില്ലേ? ഇത്രയും കാലം പുഷ് ചെയ്തത് വെറുതെ ആവും. എടാ ഈ നൂബനെയും കൂട്ടിയിട്ടൊന്ന് റാങ്കൊന്നും പുഷ് ചെയ്യാൻ പറ്റത്തില്ല, വേണമെങ്കിൽ ക്ലാസിക്ക് കളിക്കാം. അയ്യോ ചേട്ടാ, ഞാൻ നൂബായോണ്ടാണ് എന്നെ കളിക്കാനൊന്നും കൂട്ടാത്തത്. ചേട്ടാ എന്നെ കുറച്ച് കളിക്കാൻ പഠിപ്പിച്ചു തരുമോ പ്ലീസ്? എന്നെ ആരും കളിക്കാൻ കൂട്ടുന്നില്ല, അതുകൊണ്ടാ ചോദിക്കുന്നേ. എടാ ഒന്ന് പറയടാ, നിന്റെ വീടിനടുത്തല്ലേ എടാ ഞാൻ, ഒന്ന് പറഞ്ഞ് സെറ്റാക്കിത്താടാ. എടാ ഈ ചെക്കൻ ഒരു കളി കളിക്കാൻ വരെ സമ്മതിക്കുന്നില്ലല്ലോ. എടാ ഒരു കാര്യം ചെയ്, ഒരു കളി നീ സ്റ്റാർട്ട് ചെയ്തോ, സീനൊന്നുമില്ല, റാങ്കൊന്നും മൈനസ് ആവില്ല, നീ പേടിക്കണ്ട. എടാ നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ നൂബിൻ്റെ കൂടെ റാങ്ക് കളിക്കാൻ ഞാനില്ല. നിനക്ക് അവൻ്റെ കൂടെ കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോയിക്കോ. എടാ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. എടാ നൂബേ, നീ വിഷമിക്കണ്ട, നിന്നെ ഞാൻ കിക്കൊന്നും ചെയ്ത് കളയുന്നില്ല. എടാ നമുക്കൊരു ക്ലാസിക് മാച്ച് പോവാം, റാങ്ക് പോയാൽ സീന, അതുകൊണ്ട് നമുക്കൊരു ക്ലാസിക് മാച്ച് പോയിട്ട് ഇവന് കുറച്ച് കളിക്കാനൊക്കെ പറഞ്ഞു കൊടുക്കാം. എടാ അത് നല്ലൊരു ഐഡിയ ആണല്ലോ, നീ ഒരു ക്ലാസിക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യ്, അതാകുമ്പോൾ സീനില്ല, ഇവന് കുറച്ച് കളിക്കാനൊക്കെ പറഞ്ഞു കൊടുക്കാം. എൻ്റെ മോനെ ചേട്ടാ, ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ, കാരണം എന്നെ ആദ്യമായിട്ട് ഒരു വലിയ പ്രോ പ്ലെയേഴ്സിൻ്റെ സ്കോഡൊക്കെ കളിക്കാനൊക്കെ കൂട്ടുന്നേ. ചേട്ടാ ഒരുപാട് നന്ദി. എടാ നമുക്ക് ഈ നൂബിനിട്ടൊരു പണി കൊടുത്താലോ, നീ വാ, ഞാൻ പറഞ്ഞുതരാം. എടാ നൂബേ, നീ ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കാതെ പോയി ഏതെങ്കിലും ഗണ്ണെടുക്കാൻ നോക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും എനിമീസ് വന്ന് അടിച്ചിട്ടിട്ട് പോവും. അയ്യോ ചേട്ടാ, എനിക്ക് എങ്ങനെയാണ് ഗണ്ണെന്ന് എടുക്കുന്നതെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ് ഒന്നും എടുക്കാത്തത്. ചേട്ടാ എങ്ങനെയാ ഗണ്ണെടുക്കാന്നൊന്ന് കാണിച്ചു തരുമോ? എടാ പൊട്ടൻ നൂബേ, ഗണ്ണെടുക്കാനൊന്നും ചെയ്യണ്ട, നീ ജസ്റ്റ് ഗണ്ണിൻ്റെ അടുത്ത് പോയാൽ മതി, ഓട്ടോമാറ്റിക്കലി നിന്റെ കയ്യിൽ വന്നോളും. എടാ നൂബേ, പിന്നെ ഒരു കാര്യം, നീ ഒരു ലോങ് റേഞ്ച് ഗണ്ണും ഒരു ഷോർട്ട് റേഞ്ച് ഗണ്ണും എടുത്താൽ മതി. എടാ നിനക്ക് ഗണ്ണ് കിട്ടുന്നൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. നീ ആ ചുവന്ന ഡ്രമ്മ് കണ്ടോ? എടാ അത് അടിച്ച് പൊട്ടിക്ക്, അപ്പോൾ അതിനകത്ത് നിന്ന് ഇഷ്ടം പോലെ ഗണ്ണ് കിട്ടും, ഏത് ഗണ്ണ് വേണമെങ്കിൽ നിനക്ക് എടുക്കാം. ചേട്ടാ ഏതാ ഷോർട്ട് റേഞ്ച് ഗണ്ണ്, ഏതാ ലോങ് റേഞ്ച് ഗണ്ണെന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ പറഞ്ഞല്ലേ, ഞാൻ ഈ ഡ്രമ്മ് പൊട്ടിച്ച് ഏതെങ്കിലും ഒരു ഗണ്ണെടുക്കാം. അയ്യോ ചേട്ടാ, ഞാൻ നോക്കായി. ചേട്ടാ എന്നെ ഒന്ന് റിവൈവ് ചെയ്യോ. ഏ ചേട്ടാ, ഇതെന്താ നോക്കായത്? നിങ്ങളല്ലേ പറഞ്ഞേ അത് പൊട്ടിച്ച ഗണ്ണ് കിട്ടുമെന്ന്. എടാ നൂബേ, നീ എന്തൊരു ബോട്ടാടാ. എടാ നിന്നേക്കാളും നന്നായിട്ടാ ബോട്ടുകൾക്ക് അറിയാമല്ലോ കാര്യങ്ങളൊക്കെ. എടാ ഈ ഓയിൽ ബാറിലൊക്കെ പൊട്ടിച്ചാ നീ ചാവോന്ന് നിനക്കറിയത്തില്ലേ? എടാ ഇതുപോലും അറിയാതെയാണോ നീയൊക്കെ നമ്മളിവിടെ റാങ്ക് കളിക്കാൻ വരാമെന്ന് പറഞ്ഞേ? എടാ ഭാഗ്യം ഈ നൂബിനെയും കൂട്ടി റാങ്കൊന്നും കളിക്കാൻ പോകാത്തത്. എന്തായാലും പോട്ടെ. എടാ നമ്മൾ മൂന്നുപേരും പടമായല്ലോ, ഈ നൂബ് മാത്രമേ ഉള്ളൂ ഇനി. എടാ നൂബേ, ദേടാ ഒരു ബോട്ട് പോകുന്നു. എടാ ആ പെണ്ണിനെ അടിച്ചിട്രാ. എടാ ഇവൻ എന്താടാ ഈ കാണിക്കുന്നേ? ആ ബോട്ടിനെ പോലും കൊല്ലാൻ പറ്റുന്നില്ലല്ലോ ഇവന്, ഒരു സ്പാസ് എടുത്ത് പോവാ. എടാ ആ ബോട്ട് നോക്കായി, ആ കില്ലെങ്കിൽ ഒന്ന് കുമ്മനെടുക്കാൻ നോക്ക്. ദേ ഇവൻ ഇപ്പൊ തീരുവടാ, ഇവൻ ഇത്രയേ ഉള്ളൂ. എടാ ഇവൻ ചാവുന്നുമില്ലല്ലോ. ഓ ദൈവമേ, അവസാനം ചത്ത് കിട്ടി. എടാ പൊട്ടാ, ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞല്ലേ ഈ നൂബിനൊന്നും കൂട്ടിയിട്ട് റാങ്ക് കളിക്കാൻ പോകാൻ പറ്റില്ലെന്ന്. ഇപ്പം എന്തായി, റാങ്കെങ്ങാലും പോയിരുന്നെങ്കിൽ ഫുള്ള് മൈനസ് അടിച്ച് പോയേനെ. അയ്യോ ചേട്ടാ, എന്നോട് ക്ഷമിക്കണം, ഞാൻ ആ ബോട്ടിനെ കൊല്ലാതിരുന്നത് വേറൊന്നും കൊണ്ടല്ല, എൻ്റെ ഒരു 1 GB റാമിൻ്റെ ഫോണാ, ഇതിനകത്ത് ലാഗ് അടിച്ചു, അങ്ങനെ പറ്റിപ്പോയതാ, സോറി. എടാ നൂബേ, നല്ല ഫോണും പൈസയൊന്നും ഇല്ലെങ്കിൽ പിന്നെ നീയൊക്കെ എന്തിനാടാ ഫ്രീഫയർ കളിക്കുന്നത്? വെറുതെ ഗെയിമിൻ്റെ വില കളയാനായിട്ട് ഓരോരുത്തർ കയറി വന്നോളും. എടാ നൂബേ, ഞങ്ങളുടെ കയ്യിലൊക്കെയുള്ള കോസ്റ്റ്യൂമുകളൊക്കെ കണ്ടോ? ഇതൊക്കെ നിനക്ക് എത്ര വിചാരിച്ചാലും കിട്ടാൻ പോകുന്നില്ല. എടാ ഞങ്ങളുടെ കയ്യിൽ ഓൾഡ് കളക്ഷനാ. അയ്യോ ചേട്ടാ, എന്നെ ഇങ്ങനെ നൂബ് നൂബെന്ന് വിളിച്ച് കളിയാക്കല്ലേ, എല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ ആദ്യം, പിന്നീടല്ലേ വലിയ പ്രോ പ്ലെയേഴ്സൊക്കെ ആവുന്നത്. ചേട്ടാ പ്ലീസ് എന്നെ നൂബെന്ന് വിളിക്കല്ലേ. എടാ നീ എന്ത് കോമഡിയാടായി പറയുന്നേ? എടാ നൂബിനെ പിന്നെ നൂബെന്നല്ലാതെ പ്രോ പ്ലെയർ എന്ന് വിളിക്കാൻ പറ്റുമോ? എടാ നീ എപ്പോഴെങ്കിലും നല്ല അക്കൗണ്ടൊക്കെ എടുത്ത് കുറച്ച് കളിക്കാനൊക്കെ പഠിച്ചിട്ട് വാ, എന്നിട്ട് നിന്നെ ഞങ്ങൾ കളിക്കാൻ കൂട്ടാം. അപ്പം ശരി, ഓക്കെ ബൈ. എടാ നീ എന്തിനാടാ അവനെ കിക്ക് ചെയ്ത് കളഞ്ഞ്? അവൻ എൻ്റെ വീടിനടുത്താ, ഇനി അവൻ എന്നോട് മിണ്ടുവോ? എടാ അവൻ മിണ്ടിയില്ലെങ്കിൽ എന്താടാ, അവനോട് പോകാൻ പറ ആ നൂബിനൊക്കെ ആർക്ക് വേണം, നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേ. 2000 years later. ഹലോ ചേട്ടാ, എന്നെ ഓർമ്മയുണ്ടോ? എടാ ഇല്ലടാ, മനസ്സിലായില്ലല്ലോ. എടാ നിനക്ക് എന്നെ അറിയോ? ആ ചേട്ടാ എനിക്കറിയാം, എനിക്കങ്ങനെ മറക്കാൻ പറ്റുമോ നിങ്ങളെയൊക്കെ. എടാ നീ എന്താടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എടാ നീ ആരാ, സത്യം പറ. ചേട്ടാ നിങ്ങൾക്കെന്നെ മനസ്സിലായില്ലല്ലേ, കുഴപ്പമില്ല ഞാൻ മനസ്സിലാക്കി തരാം. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാനൊരു നൂബായിരുന്നു, എനിക്ക് കളിക്കാനൊന്നും അറിയത്തില്ല, എൻ്റെ കയ്യിൽ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നില്ല. അപ്പം നിങ്ങളെല്ലാവരും കൂടി എന്നെ കളിയാക്കിയില്ലേ, എന്നിട്ടൊരു ക്ലാസിക് മാച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പോയില്ലേ.
എന്നിട്ട് ഓയിൽ ബാരലൊക്കെ പൊട്ടിച്ചെന്നെ നോക്കാക്കിയില്ലേ, ആ നൂപ തന്നെയായി ഞാൻ. നിങ്ങളുടെ കൂടെ രണ്ട് പ്രോ പ്ലെയേഴ്സും കൂടി ഇല്ലേ, അവരെയും കൂടെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യ്, എനിക്ക് ചെറിയൊരു കടം തീർക്കാനാ. എടാ മനസ്സിലായടാ, എടാ നീ ഇപ്പൊ വലിയ പ്രോ പ്ലെയർ ആയല്ലോ. എന്റെ മോനെ പുഷപ്പ് ഇമോട്ടും എകെയുടെ ഇമോട്ടൊക്കെ ഉണ്ടല്ലോ നിന്റെ കയ്യിൽ. എടാ പൊട്ടന്മാരെ, ഈ നിക്കുന്നത് ആരാണെന്നറിയോ? എടാ നെക്സസ്, നിന്റെ വീടിന് അടുത്തുള്ള ചെക്കനാടാ ഇത്. നമ്മൾ പണ്ട് കളിയാക്കിയില്ലേ, എന്നിട്ട് കിക്ക് ചെയ്ത് വിട്ടാ നൂപാടാ ഇവൻ. എടാ നീ സത്യം തന്നെയാണോ പറയുന്നേ? എടാ ഇവനിപ്പോ നമ്മളെക്കാളും വലിയ പ്രോ പ്ലെയർ ആയല്ലോ. എന്റെ മോൻ, ഇവന്റെ കയ്യിൽ എന്തൊക്കെ കളക്ഷൻസ് ആടാ! എകെ മാക്സ് ഇമോട്ട്, പുഷപ്പ് ഇമോട്ട്, എന്റെ മോനെ ഒരു രക്ഷയില്ല. എടാ ഞങ്ങളെയൊന്നും ഫ്രണ്ട് ലിസ്റ്റിൽ നിന്ന് കളയല്ലേ? അയ്യോ ചേട്ടാ, അത് മാത്രം പറയല്ലേ കേട്ടോ, കാരണം നിങ്ങളൊക്കെ നൂബല്ലേ, അപ്പൊ നമ്മളെപ്പോലുള്ള പ്രോ പ്ലെയേഴ്സിന്റെ കൂടെ ഒന്നും കളിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല. അപ്പൊ ശരി, ഓക്കെ ബൈ. എടാ നീ അവനെ കിക്ക് ചെയ്ത് കളഞ്ഞോ? എടാ നമ്മളെ കിക്ക് ചെയ്യല്ലേടാ, ഒന്നുമില്ലെങ്കിൽ ഞാൻ നിന്റെ വീടിനപ്പുറത്തല്ലേ. എടാ നീ ഇപ്പോഴും എൻ്റെ വീടിനടുത്താണോ താമസിക്കുന്നത്? എടാ സോറിയടാ, നീ നേരത്തെ പറയണ്ടേ? എന്താണെന്ന് വെച്ചാലേ, ഫസ്റ്റ് നിന്നെ ആയിരുന്നു കിക്ക് ചെയ്ത് കളയേണ്ടത്. കുഴപ്പമില്ല, അപ്പോൾ ഓക്കെ ബൈ. ഓ എൻ്റെ മോനെ, എൻ്റെ മനസ്സിലുണ്ടായ പ്രതികാരം മൊത്തം തീർത്തു. എന്തായാലും ഇപ്പം ഞാൻ ഫുള്ള് ഹാപ്പിയായി. ഇനി അങ്ങോട്ട് ഫുള്ള് മാസ് കാണിക്കണം. എകെ ഇമോട്ടും പുഷപ്പ് ഇമോട്ടൊക്കെ ഇട്ട് ഫുള്ള് പവർ കാണിക്കണം. ഉച്ചക്ക് ആംപ്ലറ്റ്, ചോറ്, ഇപ്പേരി, അപ്പേരി ഒക്കെ. നാലു മണിക്ക് ഒരു ചായ, ഒരു വട, പൈമ്പേടി വട, ഒരു കാട വട, ഒരു കാട. ഉച്ചക്ക് ആംപ്ലറ്റ്, ചോറ്, ഇപ്പേരി, അപ്പേരി ഒക്കെ.